കുൽച്ച സംസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം രമ്യമായ ഇൻഫോ നോളേജ് ആൻഡ് ഇൻഫർമേഷൻ. ഞാൻ ദേവരാകേഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ജപ്പാനിലെ തന്നെ ടോപ്പ് ലീഡിംഗ് അക്വാകൾച്ചർ കമ്പനി ആയിട്ടുള്ള മർബേനി നിഷീൻ ഫീഡ്സിൻ്റെ കയോ എന്ന് പറയുന്ന ഫുഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒട്ടോഹൈം ബി ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫുഡായിരിക്കും. എന്നാലും അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ നമുക്ക് സമയങ്ങളുണ്ട്, നമുക്ക് നേരെ നമ്മുടെ കയോടെ റിവ്യൂലോട്ട് പോകട്ടോ. നേരെ പോയേക്കാം. അപ്പോൾ നമ്മുടെ കയോ നമ്മുടെ മാർക്കറ്റിൽ മൂന്ന് സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് 3, സൈസ് 4, സൈസ് 5 എന്നാണ്. അങ്ങനെ മൂന്ന് സൈസസിലാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സൈസ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈസിന്, നമ്മുടെ ഫിഷുകളുടെ ഫ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൈസാണ്. ഏകദേശം 300 microns ആണ് നമുക്ക് വരുന്നത് നമ്മുടെ സൈസ് 3. സൈസ് 4 എന്ന് പറയുന്നത് ഇത് സൈസ് 4 പാക്കറ്റാണ് കേട്ടോ, കമ്പനി പാക്കറ്റാണ്. അത് നമുക്കൊരു ജുവനൈൽ സൈസ് ആയിട്ടുള്ള ഫിഷുകൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഏകദേശം ഒരു 400 microns ആണ് സൈസ് 4 വരുന്നത്. അപ്പോൾ നമ്മുടെ സൈസ് 5 നമ്മൾ അഡൾട്ട് ലൈവ് ബാരേഴ്സ് ആയിട്ടുള്ള ഗെപ്പീസിന് മോളീസിനും പ്ലാറ്റീസിനും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽസിനും സിഗ്ലിറ്റ്സിനൊക്കെ നമ്മുടെ സൈസ് 5 കൊടുക്കാൻ പറ്റും. അത് ഏകദേശം ഒരു 500 microns ആണ് വരുന്നത്. ഈ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 kg പാക്കറ്റാണ്, നമ്മുടെ കമ്പനി പാക്കറ്റാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്നത് 5 kg പാക്കറ്റായിട്ടാണ് നമ്മുടെ കമ്പനി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടോഹൈം ബി ടു കമ്പനി പാക്കറ്റാണ്. 2 kg ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ഹോബീസ്റ്റുകൾക്കും ഇത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ റിട്രോ പാക്കറ്റായിട്ട് റീപാക്ക് ചെയ്യുന്ന പാക്കറ്റാണ് ഈ കാണുന്നത്. 100 gram റിട്രോ പാക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഒട്ടോഹൈം ബീറ്റും നമ്മുടെ കയോയും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കയോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 1 kg 1100 നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീപാക്ക് ആയിട്ടുള്ള ചെറിയ പാക്കറ്റ് നമ്മുടെ 100 gram നമ്മൾ കൊടുക്കുന്നത് 130 rupees കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബി ടുയുടെ ചെറിയ പാക്കറ്റ് നമ്മൾ 100 gram പാക്കറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 rupees കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയോ ഫീഡ് നമ്മുടെ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫിഷസ് നമുക്ക് ഫീഡ് ചെയ്ത് നോക്കാം. അതുകൂടാതെ കയോ ഫീഡിൻ്റെ സ്റ്റാൻഡേർഡ് അനലൈസിസും ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇത് കയോടെ 5 size ഫീഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാട്ടറിലൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡിസ്കസിൻ്റെ ഫ്രൈസിനെ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഇനി ഏഞ്ചലിലെ കുട്ടികൾക്ക് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അവർ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഭയങ്കര ആക്റ്റീവോടെയാണ് കഴിക്കുന്നത്. ഫുഡ് താന്ന് അടിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഭയങ്കര ആക്റ്റീവോടെ നമ്മുടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കയ്യോടെ സൈസ് 4 ഈ കാണുന്നത്. ഇപ്പം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂ റാംസിനെ ജുവനൈൽ സൈസിനെ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം. ഇത് ബ്ലൂ റാംസിൻ്റെ ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് കയോടെ സൈസ് 3 ആണ് കേട്ടോ. കയോ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഫിഷ് സ്പീസീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഫ്രഷ് വാട്ടറും അതുപോലെ തന്നെ മറയൻ ഫിഷസിനും ഒക്കെ ഒരുപോലെ കൊടുക്കാൻ സാധിക്കും കേട്ടോ. മലേഷ്യയിലെ ഓൺലൈൻ സ്റ്റോറായ shopee.com ൽ 5-star rating കിട്ടിയിരിക്കുന്ന ഫുഡാണ് നമ്മുടെ കയോ. ഇനി നമുക്ക് നമ്മുടെ കയോയുടെ സൈസ് 3 4 അനലൈസിസും ഇൻഗ്രീഡിയൻസും നമുക്ക് നോക്കാം കേട്ടോ.
ഓട്ടോഹൈം ബി ടു എന്ന് പറയുന്നത് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫുഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർവൽ ഫിഷ് ഡൈറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫുഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോട്ടീൻ പെർസെൻറ്റേജ് ആയാലും കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് ഫിഷ് മീലിൻ്റെ പെർസെൻറ്റേജും ക്രിൽ മീലിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓട്ടോഹൈം ബീറ്റിന് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഫുഡായിട്ട് നമുക്ക് കണക്കൂട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും വെൽ സൈനിങ് ഔട്ട്. ബൈ ബൈ.